സിറോ മലബാർ സഭാ ഭൂമി ഇടപാടിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്കെതിരെ കേസ്. ഇടപാടിൽ പ്രഥമ ദൃഷ്ട്യാ ക്രമക്കേട് നടന്നുവെന്ന് കോടതി കണ്ടെത്തി. തൃക്കാക്കര മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. കേസിൽ കർദിനാൾ, ഇടനിലക്കാരൻ സാജു വർഗീസ്, ഫാദർ ജോഷി പുതുവ എന്നിവർക്കും കോടതി നോട്ടീസ് അയച്ചു. ഷബിന സിയാദ് വിവരങ്ങൾ നൽകും. കൊച്ചിയിൽ നിന്നും ഷബിന, വിവരങ്ങൾ. നഗരത്തിലുള്ള 3 ഏക്കറിലധികം ഭൂമി കുറഞ്ഞ വിലയ്ക്ക് കച്ചവടം ചെയ്യുകയും രൂപതയുടെ സാമ്പത്തിക ബാധ്യത 70 കോടിയോളമായി ഉയരുകയും ചെയ്തതാണ് ഇത്തരത്തിൽ ഒരു വിവാദമുണ്ടാകാനുള്ള കാരണം. തുടർന്നാണ് ഇടനിലക്കാരന്റെ തട്ടിപ്പിന് ആലഞ്ചേരി മാർ ജോർജ് ആലഞ്ചേരിയും ഫിനാൻസ് ഓഫീസറും വികാരി ജനറൽ എന്നീ സ്ഥാനങ്ങളിലുള്ള വൈദികരും അനുവാദം കൊടുത്തു എന്നതായിരുന്നു ആരോപണം. തുടർന്ന് ഇത്തരത്തിലുള്ള ആക്ഷേപം ഉന്നയിച്ചാണ് പെരുമ്പാവൂർ സ്വദേശി ജോഷി തൃക്കാക്കര മജിസ്ട്രേറ്റ് കോടതിയിൽ പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോടതി കേസ് എടുത്തിട്ടുള്ളത്. മാർ ജോർജ് ആലഞ്ചേരി അടക്കമുള്ളവർക്കെതിരെയാണ് കേസ്. ഇവരോട് ഈ വരുന്ന 27-ാം തീയതി നേരിട്ട് ഹാജരായി ജാമ്യം എടുക്കണം എന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. വ്യാജരേഖ ചമയ്ക്കൽ, ഗൂഢാലോചന തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. കർദിനാളിന് പുറമെ ഫാദർ ജോഷി പുതുവ, ഇടനിലക്കാരനായ സാജു വർഗീസ് എന്നിവരും ഈ കേസിൽ കൂട്ടുപ്രതികളാണ്. ഹർജിക്കാരൻ നൽകിയ സ്വകാര്യ അന്യായത്തോടൊപ്പം ഹർജിക്കാരൻ തന്നെ നിരവധി തെളിവുകൾ ഹാജരാക്കിയിരുന്നു. കൂടാതെ ചിലരുടെ മൊഴിയും കോടതി രേഖപ്പെടുത്തുകയും മൊഴിയെടുക്കുകയും ചെയ്തു. തുടർന്നാണ് പ്രഥമ ദൃഷ്ട്യാ ഈ കേസിൽ കഴമ്പുണ്ട് എന്ന് കോടതി കണ്ടെത്തുകയും കോടതി തന്നെ ഇത്തരത്തിൽ കേസെടുക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുള്ളത്.